സർക്കാർ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഈ ആവശ്യമുന്നയിച്ച് ജനുവരി 30 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമ്മമാരും കുട്ടികളും സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിയ അനിശ്ചിതകാല പട്ടിണി സമരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയെ തുടർന്നുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിക്കാത്ത സാഹചര്യത്തിലാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. 2017 നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ 1905 പേരിൽ നിന്നും ബാക്കി വന്ന 1543 പേരിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പട്ടികയിൽപ്പെടുത്തുവാൻ തീരുമാനമായെങ്കിലും ചികിത്സയടക്കം യാതൊരുവിധ ആനുകൂല്യങ്ങളും നാളിതുവരെയായും നൽകിയിട്ടില്ല. അവശേഷിക്കുന്ന 1031 പേരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് അർഹതയുള്ളവരെ പട്ടികയിൽപ്പെടുത്തുമെന്ന ഉറപ്പും നടപ്പിലാക്കിയിട്ടില്ല. പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നതും എവിടെയും എത്തിയില്ല. പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് ഏറ്റുവെങ്കിലും കൃത്യമായി പെൻഷൻ പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. മെച്ചപ്പെട്ട ചികിത്സ ജില്ലയിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ന്യൂറോളജിസ്റ്റിനെ നിയമിക്കാമെന്നത് ഇപ്പോഴും ഒത്തുതീർപ്പ് രേഖകളിൽ മാത്രം കിടക്കുന്നു. മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 2017 ജനുവരി 17 സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ച് മുഴുവൻ ദുരിതബാധിതർക്കും 500,000 രൂപ നൽകണമായിരുന്നു. കോടതി അലക്ഷ്യത്തിന് സുപ്രീംകോടതിയെ സമീപിച്ച 4 അമ്മമാർക്ക് തുക ലഭിച്ചുവെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. നഷ്ടപരിഹാരത്തിന് വേണ്ടി ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഭരണാധികാരികൾക്ക് താൽപ്പര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഗോഡൌണുകളിലെ എൻഡോസൾഫാൻ തിരിച്ചു കൊണ്ടുപോയി നിർവീര്യമാക്കുമെന്ന തീരുമാനത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജില്ലയിൽ തന്നെ നിർവീര്യമാക്കുവാനുള്ള ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. ദുരിതബാധിതർക്ക് ജോലി നൽകണമെന്ന ആയിഷ പോറ്റി ചെയർപേഴ്സണായുള്ള നിയമസഭാ സമിതി ശുപാർശ ചെയ്തുവെങ്കിലും നടപടികളൊന്നും ആയിട്ടില്ല. ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് ജനുവരി 19 രാവിലെ 10 മണിക്ക് കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ ദുരിതബാധിതർ സമരജ്വാല തീർക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന കാരണം 2019 നടന്ന സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ പ്രധാനപ്പെട്ട ഉറപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ പാലിച്ചിട്ടില്ല. സുപ്രീംകോടതി വിധി 2017 പുറപ്പെടുവിച്ചത്, ആ വിധിയും നടപ്പാക്കിയിട്ടില്ല. വിധി അനുസരിച്ച് മുഴുവൻ ആളുകൾക്കും, ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേർക്കും 500,000 രൂപ വിതരണം ചെയ്യേണ്ടതായിരുന്നു. വിതരണം ചെയ്യാത്തൊരു ഘട്ടത്തിലാണ് 4 അമ്മമാർ സുപ്രീം കോടതിയെ കോടതി അലക്ഷ്യത്തിന് സമീപിക്കുകയും ആ 4 അമ്മമാർക്ക് 500,000 ലഭിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ മറ്റാർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ സമരമല്ലാതെ ദുരിതബാധിതരുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സമരരംഗത്തേക്ക് നിർബന്ധമായി ഇറങ്ങി പുറപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 19 രാവിലെ 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഉപ്പുമരച്ചോട്ടിൽ സമരജ്വാല തെളിയിക്കും. സമരജ്വാല ദയാബായി ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പം കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത്. സുപ്രീംകോടതി വിധി നടപ്പിലാക്കിയിട്ടില്ല. വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ സെല്ലിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ വ്യക്തമായ മറുപടി തരാൻ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കഴിയുന്നില്ല. അവിടെ പോകുന്നത് പോലും അവർക്ക് ഞങ്ങളോടൊരു ഒരു പ്രശ്നമുള്ളത് പോലെയാണ് തോന്നുന്നത്. ഞങ്ങളെന്തോ അവരുടെ നിന്ന് എന്തോ ഔദാര്യം പറ്റാൻ പോകുന്ന രീതിയിലാണ് അവിടെയുള്ള ആളുകളുടെ സമീപനം. അപ്പോൾ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്, വേറെ വഴിയൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ. ദയാബായി, നാരായണൻ പേരിയ, മുനീസ അമ്പലത്തറ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ചന്ദ്രാവതി പാക്കം, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.